അടൂർ എ ടി ഒ ഓഫീസ് നിർത്തലാക്കുന്നതിൽ ഐ എൻ ടി യു സി പ്രതിഷേധിച്ചു. അടൂർ കെ എസ് ആർ ടി സി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസ് നിർത്തലാക്കുന്ന സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഐ എൻ ടി യു സി അടൂർ എ ടി ഒ ഓഫീസ് ഉപരോധിച്ചു. വർഷങ്ങളായി അടൂർ കെ എസ് ആർ ടി സി ഡിപ്പോ എന്ന് പറയുന്നത് പിന്നെ തെന്നല്ല ബാലകൃഷ്ണപിള്ള സാറ് എം എൽ എ ആയിട്ട് ഇരിക്കുമ്പോൾ തുടങ്ങിയ വികസന പ്രവർത്തനം നടത്തി ഇവിടെ മധ്യ തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും വലിയ ഒരു കെ എസ് ആർ ടി സി ഡിപ്പോയായിട്ട് ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പിണറായി സർക്കാർ ഈ അടൂർ ഡിപ്പോയോട് കാണിക്കുന്ന അവഗണനയാണ് ഈ ഡിപ്പോ ഇവിടെ നിന്ന് നിർത്തലാക്കി പത്തനംതിട്ടയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടും അടൂരിലെ യാത്രക്കാരെയും 100,000 വരുന്ന വിദ്യാർത്ഥി സമൂഹങ്ങളെയും എല്ലാം ബാധിക്കുന്ന പ്രശ്നമാണ്. മലയോര മേഖലയുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാന എ ടി ഒ ഓഫീസാണ് അടൂർ എ ടി ഒ ഓഫീസ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓഫീസ് നിർത്തലാക്കുന്നതിന് ജനങ്ങളെ സാരമായി ബാധിക്കുമെന്ന് ഐ എൻ ടി യു സി നേതാക്കൾ പറഞ്ഞു. കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടി ഇല്ലാതാകുന്ന തരത്തിലേക്കുള്ള നടപടിയുമായി വരുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് അടൂരിൽ ഇന്ന് ഈ എ ടി ഓഫീസിന് മുന്നിൽ ഇത്തരത്തിലൊരു ധർമ്മസമരം നടത്തുന്നത്. ഈ ഡിപ്പോ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എം സി റോഡിന് ഉള്ള ഡിപ്പോ എന്ന് മാത്രമല്ല നമ്മുടെ മലയോര മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന അടൂരിനെ സംബന്ധിച്ചുകൊണ്ട് പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടയാളുകൾ ഏറ്റവും കൂടുതൽ തെങ്ങിപ്പാർക്കുന്ന പ്രദേശമെന്ന നിലയിൽ മലയോര മേഖലയിലേക്കുള്ള സർവീസിനെ കാര്യമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഐ എൻ ടി യു സിയുടെ പ്രസിഡന്റ് പി കെ മുരളിയുടെ അധ്യക്ഷതയിൽ കൂടിയ ഉപരോധ സമരം ഐ എൻ ടി യു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം തോട്ടുവ മുരളി ഉദ്ഘാടനം ചെയ്തു. എം സി റോഡ് കടന്നു പോകുന്ന ഈ ഡിപ്പോയിലെ ഏറ്റവും കൂടുതൽ യാത്രക്കാരും സാധാരണക്കാരും ആശ്രയിക്കുന്ന ഒരു ഡിപ്പോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലയോര മേഖലയിലെ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള ഏറ്റവും കൂടുതൽ യാത്രക്കാർ വരുന്ന ഒരു ഡിപ്പോ അത് ഇതിന്റെ സർവീസ് സെന്റർ നന്നാക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇതിവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകുമ്പോൾ ഫലത്തിൽ ഇവിടുത്തെ സാധാരണക്കാർക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ സർക്കാർ കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ സ്വകാര്യ ബസ് മുതലാളിമാർക്കും അവർക്ക് വേണ്ടിയുള്ള ഒരു ശിങ്കിടിപ്പണി ഈ ഗവൺമെന്റ് ചെയ്യുന്നു. ഇതിനേക്കാൾ അപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. കെ എസ് ആർ ടി സി ഇപ്പോൾ നടക്കുന്ന എല്ലാ ദിവസവും നടക്കുന്ന പ്രവർത്തനങ്ങൾ തൊഴിലാളികൾക്കും വിരുദ്ധമാണ്, സാധാരണക്കാർക്കും വിരുദ്ധമാണ്, നാട്ടുകാർക്കും വിരുദ്ധമാണ്, യാത്രക്കാർക്കും വിരുദ്ധമായ നടപടി ആ നടപടികൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഒരു ആദ്യ സൂചനയാണ് അടൂർ നിയോജക കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പി കെ മുരളിയുടെയും അംജിത്തിന്റെയും ശ്രീ അങ്ങാണിക്കൽ വിജയകുമാറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്ന ഈ ധർമ്മസമരം. ജില്ലാ ജനറൽ സെക്രട്ടറി അങ്ങാടിക്കൽ വിജയകുമാർ, അംജിത്ത് അടൂർ, എ ബി തോമസ്, അഖിൽ പന്നിവിഴ, കെ എൻ രാജൻ, ദിലീപ് കടമനാട്, സാനു തുവയൂർ എന്നിവർ സംസാരിച്ചു. ഇവിടുത്തെ പ്രതിപക്ഷ തൊഴിലാളികളെ അവരുടെ തൊഴിലില്ലാതെയാക്കുക, പ്രതിപക്ഷ തൊഴിലാളികളുടെ ശബ്ദം ഇല്ലാതെയാക്കുക, ഇവിടെ പ്രതിഷേധിക്കുന്നവന്റെ വാ അടപ്പിക്കുക, ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാക്കുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ ഒത്ത നടുക്കിന് വലിയ ഒരു ഗർഭമാണ്. എത്ര നാളുകളായിട്ട് ആ ഗർഭം കിടക്കുകയാണ്, എത്ര നാളുകളായിട്ട് 3 വർഷമായി ഇവിടെ ഒരു ടോയ്ലറ്റ് ഇല്ലാത്ത സ്ഥിതി. ഇവിടെ വരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഒന്ന് മൂത്രം ഒഴിക്കേണ്ട സ്ഥിതി ഉള്ളത്. അപ്പൊ അത്രയ്ക്കും വലിയ ഒരു ദ്രോഹമാണ് ഇവിടെ ഈ സർക്കാരും ഇവിടുത്തെ എം എൽ എയും ഇവിടുത്തെ കെ എസ് ആർ ടി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എം സി ടി വി ന്യൂസ്, അടൂർ.